ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീൽ അലൈൻമെന്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് വീൽ അലൈൻമെന്റ്, അതുപോലെ എപ്പോഴാണ് നമ്മൾ ഈ ഒരു വീൽ അലൈൻമെന്റ് നമ്മുടെ കാറിന് ചെയ്യേണ്ടത്, അതുപോലെ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ചെറിയൊരു കാര്യം പറയാനുള്ളത്, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന KMCT പോളിടെക്നിക് കോളേജിൽ ഈ വരുന്ന ഫെബ്രുവരി മാസം 14, 15, 16 തീയതികളിലായിട്ട് ഒരു ടെക് ഫെസ്റ്റ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇവന്റുകളും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ നല്ലൊരു പ്രോഗ്രാമായിരിക്കും അത്. ഈ ടെക്നോളജി, ഓട്ടോമൊബൈൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആയിരിക്കും. അപ്പോൾ പരമാവധി ആളുകൾ വരാൻ കഴിയുന്ന എല്ലാവരും വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാനോ അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനൊരു നമ്പർ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോളേജിലെ അധികൃതരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കുറ്റിപ്പുറം KMCT പോളിടെക്നിക്കിൽ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക, കാരണം വളരെ നല്ലൊരു ഷോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് വീൽ അലൈൻമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, നമ്മൾ നമ്മുടെ കാറിൻ്റെ വീല് നല്ല നെട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അത് അലൈൻഡ് ആയിരിക്കില്ല എന്ന്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കാറിൻ്റെ വീലുകളൊന്നും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഒരു ഭാഗത്തേക്കും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത ആംഗിളുകളിൽ ചരിച്ചും തിരിച്ചുമൊക്കെയാണ് ഈ ഒരു വീല് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കമ്പനികൾ റെക്കമെൻഡ് ചെയ്യുന്ന ഓരോ ആംഗിളുകളുണ്ട്. ഈ ആംഗിളുകളിൽ വീലിനെ സെറ്റ് ചെയ്യലാണ് വീൽ അലൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് 3 ആംഗിളുകളാണ് നമ്മൾ വീൽ അലൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ആംഗിൾ ക്യാംബർ ആണ്, രണ്ടാമത്തത് കാസ്റ്റർ, മൂന്നാമത്തത് ടോ. ഈ 3 ആംഗിളുകളുമാണ് നമ്മൾ വീൽ അലൈൻമെന്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഓരോ കമ്പനികളും റെക്കമെൻഡ് ചെയ്യുന്ന ഈ 3 ആംഗിളുകളുടെ മെഷർമെന്റുകൾ വ്യത്യസ്തമായിരിക്കും. ഓരോ മോഡലിനനുസരിച്ച് ഈ ഒരു ആംഗിളുകളുടെ ഡിഗ്രീസ് മാറി മാറി വരും. അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ വീലിൻ്റെ ചരിവൊന്നും നമുക്ക് നോർമലി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കില്ല, കാരണം ഈ ആംഗിളുകളൊക്കെ വളരെ കുറഞ്ഞ ഡിഗ്രിയിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഈ ഒരു ചരിവും തിരിവൊക്കെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ഈ 3 ആംഗിളുകളെ കുറിച്ചും ക്യാംബർ, കാസ്റ്റർ ആൻഡ് ടോ ആംഗിളുകളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പറയാം. ഇനി എന്തിനാണ് ഈ വീൽ അലൈൻമെന്റ് ചെയ്യുന്നത് എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. നമ്മൾ വെറുതെ വീലെടുത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി ഓടില്ല എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. വണ്ടി ഓടും, പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. വീൽ അലൈൻമെന്റ് ചെയ്തൊരു വണ്ടിയും ചെയ്യാത്തൊരു വണ്ടിയും ഓടിച്ചു നോക്കുമ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വീൽ അലൈൻമെന്റ് കൃത്യമല്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. വണ്ടിയുടെ കോർണറിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ വണ്ടിയുടെ ടയറിൻ്റെ തേയ്മാനം, ഇതൊക്കെ കൂടും. പിന്നെ വണ്ടി സ്റ്റേബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വീൽ അലൈൻമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. വീൽ അലൈൻമെന്റ് കറക്റ്റ് ഇല്ലാത്തൊരു വണ്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് വളവൊക്കെ വളയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് നല്ലപോലെ കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയായിരിക്കും വീൽ അലൈൻമെന്റ് പോയാലുണ്ടാവുക. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ വീൽ അലൈൻമെന്റ് ഔട്ടായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറയാം. ഇതിനായിട്ട് നിങ്ങളുടെ വാഹനം കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഒന്നാമത്തേത്, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു വലിവ് വരിക, ഇതൊക്കെ വീൽ അലൈൻമെന്റ് പോയ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിങ് ഒടിച്ചതിന് മുഴുവനായിട്ട് തിരിച്ചതിന് ശേഷം അത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക് തിരിച്ചു വരാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, വണ്ടിയുടെ വീലും സ്ട്രെയിറ്റ് ആയിരിക്കും, പക്ഷേ സ്റ്റിയറിങ് കുറച്ച് തിരിഞ്ഞിരിക്കുക. ഇതൊക്കെ വീൽ അലൈൻമെൻറ്റ് പോയ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ടയറിൻ്റെ അൺഈവൻ വയർ, അതായത് നമ്മൾ ടയറിൻ്റെ ഒരു ഭാഗം മാത്രം തേയുക, ഒരു സൈഡ് മാത്രം ടയറിൻ്റെ കൂടുതൽ തേഞ്ഞു പോവുക, ഇതൊക്കെ വീൽ അലൈൻമെൻറ്റ് പോയതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ വീൽ അലൈൻമെൻറ്റ് നഷ്ടപ്പെടുന്നത് എന്ന് പറയാം. ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, വണ്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, ഒന്നുകിൽ അതൊരു ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഗട്ടറിൽ വീഴുമ്പോഴോ അല്ലെങ്കിൽ ഹമ്പിന് മുകളിലൂടെയൊക്കെ നല്ല സ്പീഡിലെടുത്ത് പോകുമ്പോഴോ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക്, ഇത് കാരണം വീൽ അലൈൻമെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ജോയിൻറ്റുകളും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ ബോൾ ജോയിൻറ്റുകളിലൊക്കെ വരുന്ന തേയ്മാനവും അവിടെയൊക്കെ വരുന്ന ലൂസ് കോൺടാക്റ്റും ഒക്കെ ഈ ഒരു അലൈൻമെൻറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ക്യാംബർ, കാസ്റ്റർ ആൻഡ് ടോ ആംഗിളുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈ ആംഗിളുകളെ കുറിച്ച് പഠിക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യകതകളെ കുറിച്ച് പഠിക്കലും കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ക്യാംബർ ആംഗിളിനെ കുറിച്ചാണ്. ക്യാംബർ ആംഗിൾ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരിക, എന്നിട്ട് അവിടെ നോക്കുക. അപ്പം വീല് ഒന്നുകിൽ ഉള്ളോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പുറത്തോട്ടോ ഉള്ളോട്ടോ ചരിഞ്ഞിരിക്കുന്ന ഈ ആംഗിളിനെയാണ് ക്യാംബർ എന്ന് വിളിക്കുന്നത്.
ക്യാമ്പർ ആംഗിളുകൾ രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് ക്യാമ്പർ ആംഗിളുണ്ട്, നെഗറ്റീവ് ക്യാമ്പർ ആംഗിളുണ്ട്. ഒട്ടുമിക്ക എല്ലാ വാഹനത്തിലും നെഗറ്റീവ് ക്യാമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. കാരണം നെഗറ്റീവ് ക്യാമ്പറിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. നമ്മൾ വണ്ടി കോർണർ ചെയ്യുന്ന സമയത്ത് നല്ല ഗ്രിപ്പും നല്ല കൺട്രോളും അതുപോലെ തന്നെ നല്ല ഷാർപ്പ് ടേണിങ്ങും നൽകുന്നത് നെഗറ്റീവ് ക്യാമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വാഹനത്തിലും നെഗറ്റീവ് ക്യാമ്പർ ആംഗിൾ കൊടുക്കുന്നത്. സാധാരണ -0.5 ഡിഗ്രി മുതൽ -3 ഡിഗ്രി വരെയാണ് ക്യാമ്പർ ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ മോഡലിനും ഈ ഒരു ആംഗിളുകളുടെ വാല്യൂസ് വ്യത്യസ്തമായിരിക്കും. ഇനി ഒരു ഉദാഹരണം നോക്കുക. നിങ്ങളുടെ വാഹനത്തിന്റെ ക്യാമ്പർ ആംഗിൾ 0 ഡിഗ്രി ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ക്യാമ്പർ ആംഗിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീലും സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത് ക്യാമ്പർ ആംഗിൾ പോസിറ്റീവ് ആവാനാണ് ശ്രമിക്കുക. അതായത് വീലിൻ്റെ അടിഭാഗം ഉള്ളോട്ട് വലിയാനാണ് ശ്രമിക്കുക. ഇങ്ങനെ ക്യാമ്പർ ആംഗിൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ കോർണറിൽ നമുക്ക് കൺട്രോൾ കിട്ടില്ല. കാരണം അടിയിലുണ്ടാകുന്ന റോഡുമായിട്ട് ഉണ്ടാകുന്ന കോണ്ടാക്ട് കുറവായിരിക്കും, ഗ്രിപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കൺട്രോൾ കിട്ടില്ല. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് കുറച്ച് നെഗറ്റീവ് ക്യാമ്പർ കൊടുക്കുന്നത്. കാരണം ഈ നെഗറ്റീവ് ക്യാമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളവിൽ പോസിറ്റീവ് ക്യാമ്പർ ആയിക്കഴിഞ്ഞാലും ഈ ഒരു നെഗറ്റീവ് ക്യാമ്പർ കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു അവസ്ഥ ബാലൻസ് ആയിട്ട് പോകും. നെഗറ്റീവ് ക്യാമ്പർ കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെഗറ്റീവ് ക്യാമ്പറിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് വളവുകളിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് റോഡുമായിട്ട് കറക്റ്റ് കോണ്ടാക്റ്റിൽ വരാത്ത കാരണം ടയറിൻ്റെ ഇന്നർ സൈഡ് കൂടുതൽ തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാർ മാനുഫാക്ചറും ക്യാമ്പർ ആംഗിൾ വളരെ കുറച്ചാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. ക്യാമ്പർ നമുക്ക് ഫ്രണ്ട് വീലുകൾക്കും അതുപോലെ തന്നെ റിയർ വീലുകൾക്കും ഒരേപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാസ്റ്റർ ആംഗിളിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളാണ് കാസ്റ്റർ. വണ്ടിയുടെ ഹാൻഡിലിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം കൊടുക്കുന്ന ഒരു ആംഗിളാണ് കാസ്റ്റർ. കാസ്റ്റർ ആംഗിളിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് നിൽക്കുക എന്നാൽ നമുക്ക് ഈ കാസ്റ്ററിനെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കാസ്റ്റർ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ വീലിൻ്റെ വെർട്ടിക്കൽ ആക്സിസും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് കാസ്റ്റർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കാസ്റ്റർ ആംഗിൾ എല്ലാ വണ്ടികളിലും പോസിറ്റീവ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കാസ്റ്റർ ആംഗിളിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കൂട്ടുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിച്ച് അതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഈ പോസിറ്റീവ് കാസ്റ്റർ അവിടെ കൊടുത്തത് കാരണമാണ്. പോസിറ്റീവ് കാസ്റ്റർ കാരണമാണ് സ്റ്റിയറിംഗ് റിട്ടേൺ അതിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ വരുന്നത്. നമ്മളൊരു വളവ് വളച്ച് സ്റ്റിയറിംഗ് തിരിച്ച് നമ്മൾ കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ പോസിറ്റീവ് കാസ്റ്റർ ആംഗിൾ കൊടുത്തത് കാരണം ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് വീലും സ്റ്റിയറിംഗ് വീലും തിരിച്ചതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നത്. ഈ കാസ്റ്റർ ആംഗിൾ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നെഗറ്റീവ് കാസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അതിൻ്റെ റിട്ടേൺ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് ഒരിക്കലും വരില്ല. കാസ്റ്റർ ആംഗിൾ കൂടുതൽ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം പോസിറ്റീവ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് വീൽ അതിനനുസരിച്ച് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് തിരിച്ചാൽ മാത്രമേ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ പവർ സ്റ്റിയറിംഗുള്ള വാഹനങ്ങളിൽ ഇതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. ഇനി സാധാരണ 2 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെയാണ് കാസ്റ്റർ ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. ഇത് വണ്ടിയുടെ മോഡലനുസരിച്ച് വ്യത്യാസം വരും. കാസ്റ്റർ ആംഗിൾ ഫ്രണ്ട് വീലുകൾക്ക് മാത്രമേ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മറ്റുള്ള വീലുകൾക്ക് ഈ ഒരു ആംഗിൾ ബാധകമല്ല. ഇനി നമ്മൾ അവസാനത്തെ ആംഗിളിനെ കുറിച്ച് പറയുന്നത് ടോയാണ്. ടോ ആംഗിൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിന് മുകളിൽ നിന്ന് നോക്കണം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ടോ ഇന്നും ടോ ഔട്ടും വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജുകളും അത് നമുക്ക് പറയാം. എന്തിനാണ് ഈ ടോ ആംഗിൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ കോർണറിംഗ് എബിലിറ്റി കൂട്ടാൻ, വളവുകളിൽ നല്ല കൺട്രോൾ കിട്ടാനും ഹാൻഡിലിംഗ് കിട്ടാനും വണ്ടിയുടെ ടയറിൻ്റെ തേയ്മാനം കുറയ്ക്കാനും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനും ഒക്കെയാണ് ടോ ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടോ ഔട്ട് കൊടുക്കുന്നത് സാധാരണ ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള കാറുകൾക്കാണ്. കാരണം ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള കാറുകൾ വളവുകളിൽ അണ്ടർ സ്റ്റിയർ ആവാനുള്ള സാധ്യതയുണ്ട്. അണ്ടർ സ്റ്റിയറിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളവ് വളയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് വീല്, അതായത് ഫ്രണ്ടത്തെ ഭാഗം പുറത്തേക്ക് തെറിക്കാനുള്ള ഒരു ആ ഒരു ടെൻഡൻസിയാണ് അണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു അണ്ടർ സ്റ്റിയറിംഗ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള കാറുകളിൽ ഫ്രണ്ട് വീലിന് ഒരേ സമയം ആക്സിലറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരേ സമയം തിരിയാനും വേണ്ടി സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് അണ്ടർ സ്റ്റിയറിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ടോ ഔട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെൻഡൻസി ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി ടോ ഇൻ പ്രൊവൈഡ് ചെയ്യുന്നത് റിയർ വീൽ ഡ്രൈവുള്ള കാറുകൾക്കാണ്. കാരണം റിയർ വീൽ ഡ്രൈവുള്ള കാറുകൾ കോർണറുകളിൽ ഓവർ സ്റ്റിയർ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടായിരിക്കുക. ഓവർ സ്റ്റിയർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ഭാഗം പുറത്തേക്ക് തെറിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഓവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്.
ടോ ഇന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെൻഡൻസി ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയാം. നിങ്ങളുടെ വാഹനം ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഇത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ ടയർ മാറ്റുമ്പോഴും വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വണ്ടി എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യുക. ഇനി സാധാരണ നിങ്ങളുടെ വണ്ടിയുടെ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഒരു വീൽ അലൈൻമെന്റ് പീരീഡ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഷോറൂമിൽ അന്വേഷിച്ച് മനസ്സിലാക്കുക. ഏകദേശം ഒരു 2 വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഈ വീൽ അലൈൻമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. വീൽ അലൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ വണ്ടിയുടെ പെർഫോമൻസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമന്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.